നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കളക്ടർക്കെതിരെ നാടെങ്ങും പ്രതിഷേധം കലങ്ങുമ്പോൾ സർവീസ് സംഘടനകളും കളക്ടർക്കെതിരെ രംഗത്തു വരികയാണ്. ഒരു വിഭാഗം സർവീസ് സംഘടനകളുടെ ആളുകളാണ് കളക്ടർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. സാധാരണക്കാരായ ഉദ്യോഗസ്ഥരോടുള്ള കളക്ടറുടെ പെരുമാറ്റം വളരെ മോശമാണ് എന്നാണ് സർവീസ് സംഘടന പറയുന്നത്. മിക്ക ഉദ്യോഗസ്ഥരും കളക്ടറെ പേടിച്ചു കഴിയേണ്ട അവസ്ഥയാണ് എന്നും സർവീസ് സംഘടനയിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നു. മറ്റുള്ള ജീവനക്കാർക്ക് കൃത്യമായ ബഹുമാനം ഒന്നും തരാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് കളക്ടറുടെ എന്നും ചില ഉദ്യോഗസ്ഥർ പറയുകയാണ്. സാധാരണക്കാരായ കീഴിൽ ഉദ്യോഗസ്ഥരോട് കളക്ടർ മോശമായി പെരുമാറുന്നുണ്ട് എന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്കടക്കം പ്രതിഷേധമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്കല്ലാതെ കളക്ടറുടെ ചേംബറിലേക്ക് പ്രവേശനമില്ല എന്നും ആക്ഷേപമുണ്ട്. മീറ്റിംഗുകളിൽ മുതിർന്ന ഡെപ്യൂട്ടി കളക്ടർമാരോട് വരെ മോശമായി പെരുമാറുന്നു എന്നും അവരെ അധിക്ഷേപിക്കുന്നതും പതിവായിരുന്നുവെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ തുടങ്ങിയ റാങ്ക് കൂടിയ ആളുകൾക്ക് മാത്രമേ കളക്ടറുടെ ചേംബറിൽ കളക്ടർ പ്രവേശനം നൽകുകയുള്ളൂ എന്നും സാധാരണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചിരിച്ചുകൊണ്ടുപോലും കളക്ടർ സംസാരിക്കുകയില്ല എന്നും സർവീസ് സംഘടനയിലെ ചിലർ ആരോപണം ഉന്നയിക്കുകയാണ്. മിക്ക ഉദ്യോഗസ്ഥരും കളക്ടറെ പേടിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിലും ജില്ലയിലെ മറ്റ് റവന്യൂ ഓഫീസുകളിലും ജോലി ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. ഇന്ന് പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് കളക്ടറുടെ മോശം പെരുമാറ്റം തന്നെയാണ്. ഇതുകൂടാതെ കളക്ടറുടെ നവീൻ ബാബുവിനെ യാത്രയപ്പ് യോഗത്തിലെ പെരുമാറ്റവും അതിനുശേഷം നവീൻ ബാബു തന്റെ ചേംബറിലേക്ക് എത്തിയെന്ന മൊഴിയും കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഭരണ പ്രതിപക്ഷ ജീവനക്കാർ ഉൾപ്പെടെ കളക്ടർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് കളക്ടറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ പ്രതിഷേധം കളക്ടറുടെ വസതിയുടെ മുന്നിൽ നടന്നിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ ദിവസവും കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതുകൂടാതെ സർവീസ് സംഘടന കൂടി കളക്ടർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് കളക്ടർക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കുടുംബവും ഒന്നടങ്കം കളക്ടർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കളക്ടർക്കെതിരെയും കേസെടുക്കണമെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആവശ്യം. തന്റെ ഭർത്താവ് നെഞ്ചുരുകിയിരിക്കുമ്പോൾ കളക്ടർ ഇരുന്ന് ചിരിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്നും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു എന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. കളക്ടർ 34-ാം പേജിൽ തന്റെ ചേംബറിൽ വന്നു എന്നും തനിക്ക് തെറ്റുപറ്റു എന്നും തന്നോട് പറഞ്ഞതായി മൊഴി നൽകിയ കാര്യം കോടതിയിൽ 34-ാം പേജിൽ വ്യക്തമാക്കിയതോടുകൂടിയാണ് കളക്ടറിന്റെ കള്ളക്കളി പൊളഞ്ഞത്. കളക്ടറിന്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പി പി ദിവ്യ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പി പി ദിവ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഒരുപക്ഷെ കളക്ടറുടെ മൊഴി ഒന്നുകൂടി ശേഖരിക്കാനുള്ള പുതിയ മൊഴി ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത്.